ആംബുലൻസ് ഡ്രൈവറായി ഒരു കോൺഗ്രസ്സുകാരൻ, അതെ, മണിപ്പാലിന് ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനായ ഒരു വ്യക്തിയെ കോഴിക്കോട്ട് എത്തിക്കാനാണ് കോഴിക്കോട് ജില്ലാ കെഎസ്യുവിന്റെ ജില്ലാ പ്രസിഡന്റ് നിഹാൽ ആംബുലൻസ് ഡ്രൈവറുടെ വേഷം കെട്ടിയത്. കർണാടകയിലെ ആശുപത്രിയിൽ നിന്ന് രോഗിയെ നാട്ടിലെത്തിക്കാൻ കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ആംബുലൻസ് ഡ്രൈവറായി. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനായ താമരശ്ശേരി സ്വദേശിയാണ് കെഎസ്യു ജില്ലാ പ്രസിഡന്റ് വി ടി നിഹാലും യൂത്ത് കോൺഗ്രസ് മാങ്കാവ് മണ്ഡലം പ്രസിഡന്റ് ഷമീർ കൊമ്മേരിയും ചേർന്ന് നാട്ടിലെത്തിച്ചത്. കർണാടക അതിർത്തി പാതകൾ അടച്ചതും കാസർഗോഡ് ജില്ലയിലെ കോവിഡ് രോഗവ്യാപനവും മൂലം പലരും മടിച്ചു നിന്നപ്പോഴാണ് ഇരുവരും ആംബുലൻസുമായി കാസർഗോഡ് കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ പോയി രോഗിയുമായി മടങ്ങിയെത്തിയത്. യാത്രയിലുടനീളം വാഹനം ഓടിച്ച നിഹാലായിരുന്നു. പി പി ഇ സുരക്ഷാ വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു യാത്ര. ഒരാഴ്ച മുൻപേ ശസ്ത്രക്രിയ കഴിഞ്ഞുവെങ്കിലും അതിർത്തി പാതകൾ അടച്ചതിനാൽ നാട്ടിലേക്ക് മടങ്ങാനാവാതെ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു താമരശ്ശേരി അമ്പലമുക്ക് സ്വദേശിയായ ഹുസൈൻ. നാട്ടിലെത്താൻ ആംബുലൻസ് ലഭിക്കുമോ എന്ന് ഹുസൈന്റെ ബന്ധുക്കൾ കെ എസ് യു കൊടുവള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫസൽ കാരാട്ടനോട് അന്വേഷിച്ചു. ഫസൽ വഴിയാണ് നിഹാൽ വിവരം അറിഞ്ഞത്. കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ സഹായത്തോടെ പ്രിയദർശിനി ജനസേവന കേന്ദ്രത്തിന്റെ ആംബുലൻസ് ഏർപ്പാടാക്കി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാസർഗോഡേക്ക് പോകാൻ പലരും മടിച്ചതോടെയാണ് നിഹാലും ഷമീറും മുന്നോട്ട് വന്നത്. നിലവിലെ സ്റ്റോക്ക് തീരുകയും പുതിയ സ്റ്റോക്ക് എത്താതിരിക്കുകയും ചെയ്തതോടെ പല റേഷൻ കടകളിലും സൗജന്യ റേഷൻ നിലച്ചു. പല ഉപഭോക്താക്കളും മണിക്കൂറുകളോളം കാത്തിരുന്ന ശേഷം വിഷമത്തോടെയാണ് മടങ്ങിയത്. നിലവിലെ സ്റ്റോക്ക് തീരുകയും പുതിയത് എത്താതിരിക്കുകയും ചെയ്തതോടെ ഒട്ടേറെ റേഷൻ കടകളിൽ സൗജന്യ അരി വിതരണം തടസ്സപ്പെട്ടു. ഏറെ പ്രയാസപ്പെട്ടെത്തിയ ഗുണഭോക്താക്കൾ മണിക്കൂറുകളോളം കാത്തിരുന്നെങ്കിലും അരി കിട്ടാതെ വിഷമിച്ചാണ് മടങ്ങിയത്. ചിലയിടങ്ങളിൽ ഗോതമ്പ്, പച്ചരി എന്നിവ മാത്രം ലഭ്യമായിരുന്നു. ഗുണഭോക്താക്കൾക്ക് സൗജന്യ അരി വിതരണം തടസ്സപ്പെട്ടതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. വിതരണം ഉടൻ പുനരാരംഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെൽ സെക്രട്ടറി വൈശാഖ് കണ്ണോറ ആവശ്യപ്പെട്ടു. കോവിഡ് നിയന്ത്രണത്തിനിടെ പ്രയാസപ്പെട്ടെത്തിയ ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിച്ച അധികൃതരുടെ നടപടിയിൽ ഉപഭോക്തൃ സംരക്ഷണ സമിതി ഉണ്ടികുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. സിവിൽ സപ്ലൈസ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും നിഷേധാത്മകമായ മറുപടിയാണ് ലഭിച്ചതെന്ന് സമിതി പ്രസിഡന്റ് അനിൽകുമാർ ഏകരൂർ പറഞ്ഞു. കാർഡിന്റെ അവസാനാക്കം അനുസരിച്ചാണ് ആളുകൾ എത്തുന്നത്. ഇവർക്ക് തടസ്സം കൂടാതെ അരി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഏകരൂരിലെ രണ്ട് റേഷൻ കടകളിൽ വൈകിട്ടോടെ അരിയെത്തി. കാത്തിരുന്നവർ അരി വാങ്ങി. തൊഴിലാളികളുടെ ക്ഷാമവും ലോറികൾ ലഭിക്കാത്തതുമാണ് അരി വിതരണത്തിന് തടസ്സമാകുന്നതെന്നാണ് പറയുന്നത്. താൽക്കാലികമായി കൂടുതൽ ചുമട്ടുതൊഴിലാളികളെ എത്തിച്ച് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ മാസത്തെ സ്റ്റോക്ക് ഉപയോഗിച്ചാണ് മിക്ക കടകളിലും ഇതുവരെ സൗജന്യ അരി വിതരണം നടത്തിയത്.